മൗന സഞ്ചാരിയിലേക്ക് സ്വാഗതം. എന്താണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്? അത് എങ്ങനെയാണ് ഒരാളിൽ ഉണ്ടാകുന്നത്? എല്ലാവരിലും ഇത് കാണുമോ? ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്കിലൂടെ ഒരു സപ്പോർട്ട് മറക്കാതെ തന്നെ ഇപ്പോൾ ചെയ്യുക. ഇനിയും ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലും ഒരു പക്ഷേ പരാജയമായിരിക്കാം. അതായത് സാമ്പത്തികപരമായും കുടുംബ ബന്ധങ്ങളിലും അല്ലെങ്കിൽ ജോലിപരമായും അങ്ങനെയെല്ലാം ഈ കാര്യങ്ങളിൽ എല്ലാം ഒരു തോൽവിയാണെങ്കിലും ഇതെല്ലാം മാറി തൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായി മുന്നോട്ടുള്ള ജീവിതത്തിൽ എവിടെയോ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം നിങ്ങളുടെ കൺമുന്നിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തിയാണെന്ന് പറയാം. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഏതൊരു തോൽവിയിലും തൻ്റെ പ്രതീക്ഷകൾ കൈവിടില്ല. ഒരു പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ ജീവിതത്തിൽ ഒരു ഞെട്ടിക്കുന്ന വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ സംതൃപ്തരായിരിക്കും. ചെറിയ സന്തോഷങ്ങൾ പോലും അവർ ആസ്വദിക്കുന്നവരായിരിക്കും. അവരുടെ മുന്നോട്ടുള്ള പ്രതീക്ഷകളാണ് ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ നിലനിൽപ്പ്. സത്യത്തിൽ ഇങ്ങനെ ലൈഫിനെ കാണാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് തുടർന്നുള്ള ജീവിതത്തിലും തോൽവികൾ അവരെ ബാധിക്കുകയില്ല. ഒന്ന് ചിന്തിച്ചാൽ ഒന്നും ചെയ്യാതിരിക്കുന്നതല്ലേ തോൽവി? തോറ്റിട്ട് വീണ്ടും വീണ്ടും പരിശ്രമിക്കുന്നത് ശരിക്കും വലിയൊരു വിജയം കാത്തിരിക്കുന്നവൻ്റെ ലക്ഷണം ആണ്. ഇനിയും ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒത്തിരി പ്രതിസന്ധി നിറഞ്ഞ ഒരു തോൽവിയിൽ നിന്നും മുന്നോട്ടു പോകാനുള്ള വഴി കണ്ടെത്തുകയും ആ തോൽവിയെ മനസ്സുകൊണ്ട് അംഗീകരിച്ച് അതിൽ തളരാതെ വീണ്ടും ആ തോറ്റതിലും ശക്തമായി തിരിച്ചു വരാനുള്ള അടങ്ങാത്ത ആഗ്രഹം ഒരാളിൽ ഉണ്ടാകുന്നതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ചുറ്റുപാടുള്ളവർ ഒരു പക്ഷേ അവരുടെ പരാജയത്തെ ഒരു വലിയ സംഭവം ആയി കാണും, അവരെ ഉപദേശിക്കും. പക്ഷേ അവർ ഇതൊന്നും കണ്ടും കേട്ടും തളരില്ല. പകരം അവർ പഴയതിലും ഒന്നുകൂടി നല്ലതായിട്ട് തൻ്റെ ജീവിതം ആഘോഷിച്ച് ജീവിക്കും. എല്ലാ ആളുകളിലും ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുമോ? ഇല്ല. ഇത് കൂടുതലും ഒരു തോൽവിയിൽ നിന്നും വരുന്നവനോ അതുമല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ താൻ അംഗീകരിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവരിൽ മാത്രമേ ഈ ഒരു പോസിറ്റീവ് മനോഭാവം കാണുകയുള്ളൂ. എത്ര തോറ്റാലും വിമർശിക്കപ്പെട്ടാലും ഒരാളുടെ മനസ്സിൻ്റെ ആത്മവിശ്വാസവും തന്നെ മറ്റുള്ളവർ മനസ്സിലാക്കണം, തൻ്റെ കഴിവുകൾ അംഗീകരിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണ് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുന്നത്. ഇങ്ങനെയുള്ളവരുടെ മറ്റൊരു പ്രത്യേകത, അന്യൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാൻ പോകുകയില്ല എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തിക്ക് തൻ്റെ ലൈഫിലെ ഏതൊരു പ്രശ്നത്തെയും നിസ്സാരമായി കാണാൻ കഴിയും. കാരണം അവരുടെ മനസ്സിൽ തൻ്റെ പ്രശ്നങ്ങൾക്ക് അപ്പുറം തൻ്റെ ആഗ്രഹങ്ങൾ മാത്രമായിരിക്കും അവർ സ്വപ്നം കാണുന്നത്. അതാണ് അവരുടെ ആ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി. തുടർന്നും അവർ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിലേക്കും പിന്നീട് അതിൻ്റെ അവസാനം അവരുടെ വിജയത്തിൽ തന്നെ അവരെ എത്തിച്ചേക്കാം അവരുടെ ആ ചിന്താഗതി. ഇങ്ങനെ മൈൻഡുള്ള ആളുകളുമായി ഇടപഴകാൻ ശ്രമിക്കുന്നതും ഒരു നല്ല കാര്യമാണ്. കാരണം സ്വന്തം ജീവിതത്തിലെ വേദനകളും മറ്റും അവരുടെ ആ മനോഭാവങ്ങളും രീതിയും കാണുമ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയും ഒന്നുമല്ലാത്തതായി തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓർമ്മിക്കുക, ഏതൊരു മോശം അവസ്ഥയിലും പ്രതീക്ഷകൾ കൈവിടാതിരിക്കുക. അറിഞ്ഞുകൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുക. അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയവ വീണ്ടും ആവർത്തിക്കാതിരിക്കുക. സത്യത്തിൽ നിലനിന്ന് സ്വന്തം പരിശ്രമങ്ങളിലൂടെ നിങ്ങളുടെ പോസിറ്റീവ് മനോഭാവങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തിയിരിക്കും എന്നതാണ് സത്യം. നിങ്ങളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങളെ നിങ്ങളുടെ വിജയങ്ങളിൽ എത്തിക്കട്ടെ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതുക.
വീഡിയോയുടെ താഴെയുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ അതാത് സമയങ്ങളിൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.